തിരഞ്ഞെടുപ്പുകളിൽ എക്കാലത്തും യു ഡി എഫിന് അനുകൂലമായ ഒരു തിരമാല സൃഷ്ടിക്കുന്നതാണ് തീരദേശത്തിൻ്റെ മനസ്സ്. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പായിക്കോട്ടെ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും അത്തരത്തിൽ ജനവിധി പലപ്പോഴും പല മേഖലകളിലും യു ഡി എഫിന് തിരിച്ചടി നേരിടുമ്പോൾ ഈ മേഖലയുടെ മനസ്സെപ്പോഴും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് നമുക്കുള്ളത്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലും എന്താണ് തീരദേശത്തിൻ്റെ മനസ്സ് എന്നറിയാനാണ് ഞങ്ങളിപ്പോൾ ശംഖുമുഖം മേഖലകളിൽ എത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി ആർ പ്രവീൺ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. പ്രവീൺ, അപ്പോൾ നമ്മൾ വലിയതുറ വാർഡിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ തീരദേശ മേഖലകളിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഇവിടുത്തെ ഒരു തിരമാല യു ഡി എഫിനെ പുൽകുന്നതൊരു സ്വാഭാവികമായ ഒരു കാഴ്ചയാണ്. എന്താണ് അത്തരത്തിലൊരു രാഷ്ട്രീയം ഇവിടെ ഉടലെടുക്കാനായിട്ടുള്ള കാര്യം? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ തീര മേഖലയിലാണ്. ഏകദേശം 15 വാർഡുകൾ ഈ തീരമേഖല കേന്ദ്രീകരിച്ചുണ്ട്. പരമ്പരാഗതമായി ആരും പറഞ്ഞതുപോലെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഇടങ്ങളാണ്. ഈ പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന അവസരത്തിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലാണ് ഇതിലേറെ തീരദേശ വാർഡുകൾ ഉൾപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന അവസരത്തിൽ ഈ തീരദേശത്തിൻ്റെ ഒരു വലിയ വികാരമായിട്ടുള്ള എ കെ ആൻ്റണിയൊക്കെ ഈ മേഖലയിൽ റോഡ് ഷോ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു റോഡ് ഷോയോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ട്രെൻഡൊക്കെ മാറി മറിയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഈ തീരമേഖല അങ്ങനെ ഒരു യു ഡി എഫിന് അനുകൂലമായൊരു വികാരം വച്ചു പുലർത്തിയിരുന്നവരാണ്. വലിയ മാറ്റമൊന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലെ ചില സീറ്റുകളെങ്കിലും എൽ ഡി എഫിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. ഉദാഹരണത്തിന് ശംഖുമുഖം വാർഡ് കഴിഞ്ഞ കുറേ കാലമായി എൽ ഡി എഫ് നിലനിർത്തുന്ന ഒരു വാർഡാണ്. പൗണ്ട്കടവ് വാർഡ് എൽ ഡി എഫിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം ഇതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകുമ്പോൾ വിഴിഞ്ഞം വാർഡ് കഴിഞ്ഞ തവണ വിഴിഞ്ഞത്ത് ഹാർബർ വാർഡ് എൽ ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിച്ചു. അത് യു ഡി എഫിലെ പടലപ്പിണക്കം കൊണ്ടാണ്. അവിടെ റിബൽ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ മേഖലയിൽ അങ്ങനെ ഒരു ചെറിയ കടന്നു കയറ്റുമ്പോൾ വെള്ളാർ വാർഡ് ഇതുപോലെ ബി ജെ പി വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വെള്ളാർ വാർഡ് കുറച്ച് കോസ്റ്റൽ ആ കോവളം തീരത്തോട് ചേർന്ന് കിടക്കുന്നതാണെങ്കിലും ബാക്കി മേഖലയൊക്കെ ഇപ്പുറത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും എൽ ഡി എഫിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കോസ്റ്റൽ മേഖലയിൽ ഒരു ക്ലീൻ സ്വീപ്പിന് യു ഡി എഫിന് സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അത് കഴക്കൂട്ടം മണ്ഡലത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിലും കോവളം മണ്ഡലത്തിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഈ കോസ്റ്റൽ മേഖലയിലെ വാർഡുകളിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഈ യു ഡി എഫിന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ഈ കഴക്കൂട്ടം മേഖലയിൽ ഉൾപ്പെടുന്ന രണ്ട് വാർഡുകൾ, പള്ളിത്തുറയും പൗണ്ട്കടവും. പള്ളിത്തുറ കഴിഞ്ഞ തവണ യു ഡി എഫ് നേടി അവിടെ. പക്ഷേ ഇപ്പോൾ പൗണ്ട്കടവിലെ കൗൺസിലറാണ് മത്സരിക്കാൻ വരുന്നത്, മേടയിൽ വിക്രമൻ. ആ മേഖലയിൽ ജനപ്രീതിയുള്ള ഒരാളാണ്. പക്ഷേ നല്ല മത്സരം ആ മേഖലയിൽ നടക്കുന്നുണ്ട്. യു ഡി എഫ് ഈ പൗണ്ട്കടവ് വാർഡും പള്ളിത്തുറ വാർഡും പിടിച്ചെടുക്കാനുള്ള ഒരു സാധ്യത നിൽക്കുന്ന ഒരു ഇടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഒരു പൊതുവികാരം ഈ തീരദേശ മേഖലയിൽ ഉണ്ട്. നമ്മളിപ്പോൾ ഈ മേഖലയിലൊക്കെ കാണുന്നത് പോലെ ഈ തീരപ്രദേശത്തിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. അത് ഭരിക്കുന്നവരുടെ, നഗരസഭ ഭരിക്കുന്നവരുടെ ഒക്കെ ഒരു നെഗറ്റീവായി സ്വാഭാവികമായി അടയാളപ്പെടുത്തപ്പെടും. നമ്മളെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു വികാരമില്ല എന്ന് പറഞ്ഞാലും ഈ നാട്ടിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഉത്തരവാദികൾക്കെതിരായിട്ടുള്ളൊരു വികാരം സ്വാഭാവികമായി ഉണ്ടാകാം. ആ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ നഗരസഭ ഭരിക്കുന്നു, കൗൺസിലർ സർക്കാർ ഭരിക്കുന്നു, സർക്കാരുണ്ട്. കൗൺസിലർക്കൊക്കെ ഇപ്പോൾ ഈ കടൽ ഭിത്തി നിർമ്മാണത്തിൻ്റെ കാര്യത്തിലോ ഇതിലോ ഒന്നും ഒരു കൗൺസിലറുടെ മാത്രം ഇടപെടൽ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അത് ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി, ഒരു നഗരഭരണത്തിൻ്റെ ഇച്ഛാശക്തിയൊക്കെ അടയാളപ്പെടുത്തേണ്ടുന്ന ഒന്നാണ്. അക്കാര്യത്തിൽ ഈ മേഖലയിൽ ഒരു സമഗ്രമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ന്യായമായ ചോദ്യം നമുക്കും ഈ മേഖലയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നഗരവികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അവർ ചൂണ്ടിക്കാട്ടുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ ഈ മേഖല യഥാർത്ഥത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇപ്പോഴും നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ ശാശ്വതമായൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല, കാണുന്നില്ലേ? നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥ, ഇതൊക്കെ പരീക്ഷണത്തിൻ്റെ ബലിയാടുകളാണ്. അതിനുത്തരവാദികളായ ഒരു ഭരണ സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പൊതുവേ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നവർ ഇത്തവണ അത്തരമൊരു വികാരം കൂടി വരുമ്പോൾ ഒരു മുൻതൂക്കം ഈ മേഖലയിൽ യു ഡി എഫിന്
കൂടുതലായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പൊതുവേ പി ആർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ എൽ ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സി പി ഐക്കാണ് കൂടുതൽ സീറ്റുകൾ ഇവിടെ നിലനിർത്തുന്നതും അല്ലെങ്കിൽ മത്സരിക്കുന്നതും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ സിറ്റിംഗ് സീറ്റുകളിൽ ഇപ്പോൾ തിരിച്ചടി നേരിടാനായിട്ടുള്ള പ്രധാന കാരണം ഇത്തരത്തിൽ തീരദേശ മേഖലയോട് സ്വീകരിച്ച ചില അവഗണനയാണെന്നാണോ വിലയിരുത്തേണ്ടത്? അല്ല, ഇപ്പോൾ സി പി ഐ ഇപ്പോൾ ശംഖുമുഖം, വലിയതുറ തുടങ്ങിയ വാർഡുകളിൽ സി പി ഐ സ്ഥാനാർത്ഥികളാണ് സ്ഥിരമായി മത്സരിക്കാറുള്ളത്. അവരെ രണ്ടിടത്തും നല്ല ഫൈറ്റും കൊടുക്കുന്നതാണ്. ശംഖുമുഖമൊക്കെ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റുമാണ്. എന്നാലും ഈ പറഞ്ഞ ഇത്തരം ഘടകങ്ങൾ അത് സി പി ഐ ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു മാറ്റമായി നമ്മൾ കാണേണ്ടതില്ല. ഈ ഈ മേഖല ഇപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ മത്സരിക്കുന്ന ഇടങ്ങളിലും അത്തരമൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും നമ്മൾ വിഴിഞ്ഞത്ത് കഴിഞ്ഞ തവണ സംഭവിച്ചതിൻ്റെ സമാനമായ ഒരു സാഹചര്യം, ഹാർബർ വാർഡിൽ സംഭവിച്ചതിൻ്റെ സമാനമായൊരു സാഹചര്യം ഇപ്പോൾ വിഴിഞ്ഞം വാർഡിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ യു ഡി എഫിന് റിബലുണ്ട്. കഴിഞ്ഞ വട്ടം ഹാർബർ വാർഡ് ജനറലായിരുന്നപ്പോൾ അവിടെ ഒരു റിബൽ വന്നതുപോലെ അവിടെ ഇപ്പോൾ റിബൽ സ്ഥാനാർത്ഥി അതിശക്തമായ പോരാട്ടവുമായി രംഗത്തുണ്ട്. അത് യു ഡി എഫിൻ്റെ സാധ്യതകളെ വലുതായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എൽ ഡി എഫിൻ്റെ വിജയം, അതായത് ഈ തീരദേശ മേഖലയുടെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എൽ ഡി എഫിന് ഒരു മുൻതൂക്കം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കിയിടങ്ങൾ ഇപ്പോൾ ഈ ശംഖുമുഖം വാർഡ് അടക്കമുള്ള ഇടങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, യു ഡി എഫിൻ്റെ ഒരു ചെറിയ മുന്നേറ്റം ഈ നഗരസഭയിൽ മൊത്തത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ആ ഒരു മൂന്നാം സ്ഥാനത്തേക്കുള്ള തകർന്നു വീഴൽ, 41-ൽ നിന്ന് 21-ലേക്കുള്ള തകർന്നു വീഴൽ ഉണ്ടാകില്ല. അതിന് അപ്പുറത്തേക്ക് കടക്കും. ആ കടക്കുന്നതിന് സഹായകമാകുന്ന ഒരു മേഖല ഈ തീരദേശ മേഖലയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരു യു ഡി എഫ് ശക്തി ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ അന്തിമഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. തീരദേശ മേഖലയെ സംബന്ധിച്ച് യു ഡി എഫ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിബൽ ശല്യം ഇത്തവണ കുറയ്ക്കാൻ, അല്ലെങ്കിൽ റിബൽ ഉണ്ട് ഇപ്പോൾ പറഞ്ഞ കണക്ക് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും റിബലിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ റിബലിൻ്റെ സാന്നിധ്യം തുടരെ തുടരെ ഈ മേഖലകളിലെല്ലാം ഏത് മേഖല എടുത്ത് പരിഗണിച്ചാലും? യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഈ സ്ഥാനാർത്ഥി മോഹികളായിട്ടുള്ളവർ ധാരാളമായി വരും. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വരും. അത് പക്ഷേ പല ഘട്ടങ്ങളിലും അത് തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ അതില്ലാതായി പോകുന്നൊരു കാഴ്ചയാണ്. പക്ഷേ ഇത്തവണ ചിലയിടങ്ങളിലെങ്കിലും അത് സാധ്യമാകാതെ വരുന്നുണ്ട്. യു ഡി എഫിന് ഉറപ്പായും ജയിക്കാവുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ളൊരു വാർഡിലൊക്കെ റിബലില്ലെങ്കിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. അത്തരമൊരു സാഹചര്യം ബോധപൂർവം ഉണ്ടാക്കി വെച്ച് വിനയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. അത് പക്ഷേ ഈ തീരദേശ മേഖലയിൽ അത്തരത്തിലൊരു വലിയ റിബൽ ശല്യമൊന്നും ഇല്ലാത്തതാണ് ഞാൻ പറയുന്നതിനുള്ളൊരു കാരണവും. യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു പൊതുവികാരം ഈ തീരദേശ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. ഒരുപക്ഷേ ഈ റിബൽ സാന്നിധ്യത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ട രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളത് പലയിടങ്ങളിലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആരെങ്കിലും അത് ചോദിക്കുമ്പോൾ ഒരു തമാശ ആണ് ശരിക്കും മനസ്സിൽ വരുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ KPSC പ്രസിഡന്റ് തന്നെ റിബലുകൾ നിർത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. കണ്ടില്ലേ, കല്ലാമലയിലൊക്കെ അത്തരം അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഒരു മുന്നണി ധാരണകൾക്ക് വിരുദ്ധമായി ഒരു സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നം അനുവദിച്ചു കൊടുക്കുക, സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇത് എൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് KPSC പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ നിർത്തി. വെഞ്ഞാറമൂട് ഡിവിഷനിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്. സ്ഥാനാർത്ഥി പ്രത്യേക കത്തുമായി കൊല്ലത്ത്, കണ്ണൂരിൽ കെ സുധാകരനും ബിന്ദു കൃഷ്ണയും ഒക്കെ വലിയ പ്രതിഷേധവുമായി, കെ മുരളീധരനും ഒക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ റിബലുകളൊന്നും ഉണ്ടാകരുത്, പ്രാദേശിക ഘടകങ്ങൾ തീരുമാനിക്കുന്നവർ സ്ഥാനാർത്ഥിയാകണമെന്ന് സർക്കുലർ അയച്ച KPSC പ്രസിഡന്റ് തന്നെ റിബലുകൾക്ക് വേണ്ടി രംഗത്ത് നിൽക്കുന്ന രസകരമായ കാര്യം. അതുകൊണ്ട് കോൺഗ്രസ്സിലെ റിബലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് തിരഞ്ഞെടുപ്പ് മൂർച്ഛിക്കുമ്പോൾ അതിനെ എങ്ങനെ പാർട്ടി മറികടക്കുന്നു എന്നുള്ളതാണ്. അത് കുറേ ഇടങ്ങളിലെങ്കിലും അതിന് സാധ്യമായിട്ടുണ്ട്. അത് ഈ മേഖലയെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തീരദേശ മേഖലയെ അധികമായി ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു യു ഡി എഫ് മുന്നേറ്റം ദൃശ്യമാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. തീരദേശ മേഖലയുടെ വിശേഷം ഇതാണ്. പി ആർ വിലയിരുത്തും പോലെ ഒരുപക്ഷേ മറ്റ് അസ്വാരസ്യങ്ങൾ യു ഡി എഫിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ മേഖലകളിലൊന്നും വേട്ടയാടാത്തതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത്തവണ യു ഡി എഫിൻ്റെ ഒരു തരംഗവും ഒരുപക്ഷേ കോർപ്പറേഷനിൽ നേട്ടമുണ്ടാക്കാൻ യു ഡി എഫിന് സഹായകരമാകുന്ന സീറ്റുകൾ ഈ 11 സീറ്റുകളായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള വിലയിരുത്തൽ.